വിശുദ്ധ കുർബാന കഴിഞ്ഞു അതേ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു മത്ബാഹയിൽ നിന്നിറങ്ങി വന്ന് പൊണ്ടാട്ടിമാരോടൊട്ടിച്ചേർന്ന് നിന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്ന വൈദികർ എന്തു സന്ദേശമാണ് ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നത്? കഴിഞ്ഞ ദിവസം ഈ വിഷയം സൂചിപ്പിച്ച് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. ആ പോസ്റ്റ് ഇട്ടതിന് ഇപ്പോൾ എന്തുമാത്രം തെറിവിളിയാണ് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത്. വൈദിക സെമിനാരി പഠനത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനം ആവശ്യമാകുന്നു. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരെയാണ് സെമിനാരിയിൽ പ്രവേശിപ്പിക്കുന്നതെന്ന്, അത് പോരായ്മയല്ലേ? ഡിഗ്രി പൂർത്തിയാകുന്ന പ്രായത്തിൽ അവരുടെ പേഴ്സണാലിറ്റി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കും. പിന്നീട് സെമിനാരിയിൽ ചേർന്നാലും കാതലായ മാറ്റമൊന്നും ഉണ്ടാകില്ല. ചില എക്സപ്ഷൻ ഉണ്ടായേക്കാം. 21 വയസ്സാകുന്നതോടെ ശാരീരികമായും മാനസികമായും മനുഷ്യന്റെ ജൈവിക വളർച്ച ഏതാണ്ട് പൂർത്തിയാകും. പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് കതിരിന്മേൽ വളമിടുന്നത് പോലെയായിരിക്കും. പ്രായോഗികമായി നോക്കിയാൽ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ദൈവവിളിയുള്ള കുട്ടികൾക്ക് വൈദിക സെമിനാരിയിൽ പ്രവേശനം നൽകുന്നതാണ് ഏറ്റവും ഫലപ്രദം. ഏറിയാൽ +2 കഴിഞ്ഞുമാകാം. പിന്നീട് അവരെ സെമിനാരിയുടെ മൂശയിൽ വാർത്തെടുക്കാം. വൈദിക വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വരെ സഭയുടെ ചിലവിൽ വിദ്യാഭ്യാസം നൽകണം. പ്രസക്ത വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സെൽഫ് ഫിനാൻസിംഗ് ഡിഗ്രി കോളേജ് പഴയ സെമിനാരി ക്യാമ്പസിൽ തുടങ്ങുക. ഇതിനുള്ള ആളും അർത്ഥവും എവിടെ നിന്ന് ലഭ്യമാകും എന്നതും ചിന്തനീയമാണ്. ദൈവം തമ്പുരാൻ കനിഞ്ഞാൽ മനുഷ്യന് അസാധ്യമായ യാതൊന്നുമില്ലല്ലോ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ആത്മാർത്ഥമായി അഹോരാത്രം വേല ചെയ്യുന്ന വൈദികരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരാരും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോഴുള്ള യുവ വൈദികർ കാട്ടിക്കൂട്ടുന്നത്. ചാമ്പയ്ക്കോ ഫോട്ടോഷൂട്ട് നടത്താനും ഇതുപോലെ പൊണ്ടാട്ടിമാരെ സൂചിപ്പിക്കാനുമൊന്നുമല്ല തിരുവസ്ത്രം. അതോർത്തിരുന്നാൽ നന്ന്.